ഹലോ ഫ്രണ്ട്സ്, സൈലൻസ് സ്കൂളുകളിൽ പ്ലസ് വൺ പ്ലസ് ടുവിനോടൊപ്പം ജെ ഇ അല്ലെങ്കിൽ നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോച്ചിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിലേക്കുള്ള എക്സാമാണ് നെസ്റ്റ് എക്സാം. വരുന്ന ഓഗസ്റ്റ് 18-ന് നിങ്ങളുടെ ആദ്യത്തെ നെസ്റ്റ് എക്സാം നടക്കാൻ പോവാണ്. മക്കളെ, നിങ്ങൾ നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ്. നിങ്ങൾക്കറിയാം, അതല്ല നിങ്ങൾ ജെ ഇ ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ്. എനിവേ, കെമിസ്ട്രി രണ്ടായാലും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കേണ്ടത്? നിങ്ങൾ 10-ാം ക്ലാസ്സിൽ മാത്രമുള്ള കാര്യങ്ങൾ പഠിച്ചാൽ ഒരുപക്ഷെ നെക്സ്റ്റ് എക്സാമിന് നിങ്ങൾക്ക് ഹൈ സ്കോർ നേടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കെമിസ്ട്രിയുടെ സിലബസ്? നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ടത് 8-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 10-ാം ക്ലാസ്സിലെ മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയകളാണ് നിങ്ങൾ കാര്യമായിട്ട് നോക്കേണ്ടത്. ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ പോർഷൻ ആണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ആറ്റത്തിനെ പറ്റിയിട്ടും ഡാൽട്ടൺസ് തിയറി, സബറ്റോമിക് പാർട്ടിക്കിൾസ്, ടൈപ്സ് ഓഫ് അറ്റോമിക് മോഡൽസ് ഒക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, മറ്റൊന്നാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഡിഫ്യൂഷൻ, മിക്സർ ആൻഡ് ഇറ്റ്സ് ടൈപ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന് മെറ്റൽസ് ആണ്. മെറ്റൽസ് നിങ്ങൾ പഠിക്കുന്നത് 9-ാം ക്ലാസ്സിലാണ് അല്ലെങ്കിൽ 8-ാം ക്ലാസ്സിലാണ്, പക്ഷേ നിങ്ങൾ നെക്സ്റ്റ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. മെറ്റൽസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റലാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. പിന്നെ റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് ആണ്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ നോൺ മെറ്റൽസിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയും നിങ്ങൾ കൃത്യമായിട്ട് നടത്തേണ്ടതുണ്ട്. അതിൽ നിങ്ങൾ ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ ആൻഡ് ഹൈഡ്രജൻ, ഇത്രയും ആളുകളെയാണ് അവരുടെ യൂസുകളും അവരുടെ കെമിക്കൽ റിയാക്ഷൻസും ഒക്കെയാണ് 8-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 10-ാം ക്ലാസ്സിൽ മൊത്തമായി പഠിച്ചിട്ടുള്ള റിയാക്ഷൻസും അവരുടെ യൂസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കേണ്ടതുണ്ട്. ദെൻ നമുക്ക് റിഡോക്സ് റിയാക്ഷൻ അഥവാ ഓക്സിഡേഷൻ റിഡക്ഷൻ, റിഡോക്സ് റിയാക്ഷൻ ബേസ്ഡ് ഉള്ള ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ പ്രതീക്ഷിക്കാം. അവസാനമായിട്ടുള്ളത് ആസിഡ്, ബേസ്, സാൾട്ട് എന്നുള്ള ഏരിയ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ഏരിയ ഉള്ളൂ, പക്ഷേ ഈ പറഞ്ഞ ഏരിയകൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാമിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പുകളോട് കൂടിയിട്ട് സൈലസ് സ്കൂളുകളിൽ പഠിക്കാൻ പറ്റും. നിങ്ങളുടെ ആ എയിം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് കോളേജുകളായിട്ടുള്ള IIT, NIT, എയിംസ്, ജിപ്മർ പോലെയുള്ള കോളേജുകൾ പഠിക്കാനായിട്ട് മക്കൾക്ക് സാധിക്കും. സോ എല്ലാവരും നെക്സ്റ്റ് എക്സാമിന് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കെമിസ്ട്രിയിൽ ഈ പറഞ്ഞ സിലബസുകളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഓൾ ദ ബെസ്റ്റ്.